പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഫെബ്രുവരി മാസം 16 തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി അതാതിടങ്ങളിൽ തമ്പുരാൻ നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10:29. സെയിന്റ് മാത്യു chapter 10:29 നാം ഇപ്രകാരം വായിക്കുന്നു. കാശിന് രണ്ട് കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. യേശു ക്രിസ്തു കർത്താവിന്റെ ദൗത്യ പൂർത്തീകരണത്തിനായി 12 ശിഷ്യന്മാരെ പേർ ചൊല്ലി വിളിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തന്റെ വേലയ്ക്കായി അയക്കുന്നു. അവർക്ക് അനേക ദൂതുകൾ, ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ എന്നിവ നൽകുന്നതായി 10 നാം വായിക്കുന്നു. തുടർന്ന് അവരോട് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, കാശിന് രണ്ട് കുരികിൽ വിൽക്കുന്നില്ലയോ? ഒരു കാശിന് ഒരു കുരികിലല്ല, രണ്ട് കുരികിൽ. അപ്പോൾ കുരികിലിന് എത്രത്തോളം വില മാർക്കറ്റിൽ ഉണ്ട് എന്ന് അവർക്ക് അറിയാം. ഏറ്റവും സുലഭമായ, ഏറ്റവും ചീപ്പായി ലഭിക്കുന്ന ഒരു കാശിന് രണ്ട് കുരികിലാണ് അവരോട് വളരെ വ്യക്തമായി അവരെ ഒരു പാഠം ബോധ്യമാക്കുവാൻ യേശു ഉപയോഗിക്കുന്നത്. നിത്യജീവിതത്തിൽ അവർ കണ്ടും കേട്ടും അറിഞ്ഞിരിക്കുന്ന ഒരു കാശിന് കിട്ടുന്ന രണ്ട് കുരികിൽ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം, അതിന്റെ ഉടയവൻ ആഗ്രഹിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ശിഷ്യന്മാരെ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എത്രയോ വിലയേറിയവർ, എത്രയോ വിലപ്പെട്ടവർ, എത്രയോ ദൈവവേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ. ഈ 16 രാവിലെ ദൈവവചനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നാം വിചാരിക്കും, ഇനിയും എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എന്റെ കാലം കഴിഞ്ഞു, എനിക്ക് പണമില്ല, കഴിവില്ല, ആരോഗ്യമില്ല, ഓർമ്മയില്ല, പഴയതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തിയില്ല, ശേഷിയില്ല. എന്നാൽ എന്നെ ആരും പരിഗണിക്കുന്നില്ലല്ലോ, ആരും കരുതുന്നില്ലല്ലോ, എന്നെ ആരും ഓർക്കുന്നില്ലല്ലോ, എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നീ വിധങ്ങളിൽ നിരാശപ്പെട്ട് സ്വയം പദം പറഞ്ഞ് ശാപവാക്കുകളാൽ ഭാരപ്പെടുന്ന അനേകർ ഉണ്ടായേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും താങ്കൾ വിലയേറിയതാണ്, വിലപ്പെട്ടതാണ്. ഒരു കാശിന് കിട്ടുന്ന രണ്ട് കുരികിലിനെ പോലും തമ്പുരാൻ തള്ളിക്കളയാതെ പരിരക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി സകല തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്ന, ചാർത്തപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന് എത്രയോ വിലയേറിയവരാണ്. ഒരുപക്ഷെ നമ്മെ നമ്മുടെ കൂട്ടത്തിലുള്ളവരോ കുടുംബത്തിലുള്ളവരോ പ്രിയപ്പെട്ടവരോ പരിഗണിച്ചിട്ടില്ലായിരിക്കാം, കരുതിയിട്ടില്ലായിരിക്കാം, തള്ളിക്കളഞ്ഞെന്നിരിക്കാം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ സഹജമാണ്. ഓർക്കുക, തമ്പുരാൻ നമ്മളെ തള്ളുകയില്ല, വിട്ടുകളയുകയില്ല. ഞാനോ എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം തീർച്ചയായും കൂടെ ഇരുന്ന് കരം പിടിച്ച് നടത്തുക തന്നെ ചെയ്യും.
ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ ബിസിനസ് ചെയ്ത് തകർന്നവരെ, സാമ്പത്തികമായി അനേക പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, പലവിധ കുടുംബജീവിതത്തിന്റെ കുഞ്ഞുങ്ങളുടെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ജോലി മേഖലയിൽ പലവിധത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നവരെ, നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. കാരണം നാം കുരുകിലിനെക്കാട്ടിലും വിശേഷതയുള്ളവരാണ്. ആകയാൽ ഈ പകൽ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഈ ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിമിത അനുഭവങ്ങൾ, കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിന്റെ വേദന നിറഞ്ഞ അവസ്ഥകൾ തമ്പുരാൻ അറിഞ്ഞിട്ട് തന്നെയാണ് അതിൽ കൂടെ താങ്കൾക്കൊരു പൊക്കുവഴി, ഒരു നന്മ, ഒരു അനുഗ്രഹം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ പ്രശ്നം കൊണ്ട്, ഈ കടന്നു പോകുന്ന വേദന കൊണ്ട് താങ്കളെ തകർക്കുവാനല്ല, മുടിക്കുവാനല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം താങ്കളെ ഒരു പൊന്നാക്കി ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ താഴ്മയോടെ, പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ അടുത്തു വരിക. തമ്പുരാൻ നമ്മെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. ഉയർച്ചയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആയുരാരോഗ്യത്തിന്റെ ദിനമായി ദൈവകൃപയോടെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തമ്പുരാൻ കാക്കട്ടെ, പരിപാലിക്കട്ടെ. ഓർക്കുക, കുരുകിലിനെക്കാട്ടിലും എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട, വിശേഷതയേറിയ, നന്മ നിറഞ്ഞ നമ്മെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി കാത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തി പരിപാലിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തറകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങൾ കുരുകിലിനെക്കാട്ടിലും എത്രയോ എത്രയോ ഉന്നതമായ നിലയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവത്തിന്റെ ജീവശ്വാസം ഊതപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം, കരം പിടിക്കുന്ന ഒരു ദൈവം, പരിപാലിക്കുന്ന ഒരു ദൈവം, ഇന്നും ജീവിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കണമേ. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ അവിടുന്ന് മറക്കണമേ. ദൈവകൃപയാ ഞങ്ങളെ അവിടുന്ന് പൊതിയിടമേ. നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഈ ദിനം അവർക്ക് അനുഗ്രഹത്തോടെ, സന്തോഷത്തോടെ അവരുടെ യാത്രകൾ, പഠനങ്ങൾ, ജോലികൾ, ആരോഗ്യം, നിയമകാര്യങ്ങൾ എന്നിത്യാദി എല്ലാത്തിന്മേലും ദൈവകൃപ വ്യാപരിക്കണം. സ്വർഗം പ്രാർത്ഥനകളുടേതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം ഒരു വലിയ വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. തമ്പുരാൻ അറിയാതെ, അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇന്ന് വരെ നടന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ വേദനയാണെങ്കിൽ തമ്പുരാൻ അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്, ഒരു വലിയ ലക്ഷ്യമുണ്ട്. അത് തമ്പുരാൻ പൂർത്തീകരിക്കും. അതിൽ കൂടെ ഒരു നന്മ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ നന്മ ഇന്ന് പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.